യ കോൺ ഹൃദയനോവുകളൊക്കെ ഞാൻ പങ്കുവെച്ചിടും അരികിലരികിൽ അരികിൽ ഞാനിരും നീടും അതുല സ്നേഹം ഒഴിയുമാ ൾ കേട്ടിടും ഹൃദയ കോന്നോ നാഥൻ വന്നിടും നേരം വീട്സിലേക്ക് ഏവർക്കും സ്നേഹവന്ദനം സ്നേഹവരെ ഈ ദിവസങ്ങളിൽ ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൂക്കനാങ്കുരുവികൾ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള കുരുവികളെയും അവരുടെ കൂടുകളെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിന്റെ നിർമ്മാണവും ഈ തൂക്കനാങ്കുരുവികൾ എങ്ങനെയാണ് കൂടു കിടുന്നതിനൊക്കെ കാണുമ്പോൾ തന്നെ അതിന്റെ ദൈവത്തിന്റെ കരവിരുതൊക്കെ നമ്മൾ അതിൽ കാണുകയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മെനയുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഇല്ല നോക്കിയാൽ അപ്പൊ ഞാൻ ഇവരെ കുറിച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു വലിയൊരു ലോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ കുരുികളുടെ ബേഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അതില് ഈ തൂക്കനാങ് കുരുവികളെ കുറിച്ച് പറയണത് ഇങ്ങനെയാണ് ആൺ കുരുവികളാണ് ഈ കൂടുണ്ടാക്കുക സാധാരണ നമ്മളിങ്ങനെ സ്ത്രീകളാണ് കുറെ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്ന പോലെ കുരുവികളുടെ കാര്യത്തില് പുരുഷന്മാരാണ് കൂടുണ്ടാക്കുക ഈ കൂടുണ്ടാക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇണയെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് ഉള്ളത് അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു നല്ലൊരു കൂടുണ്ടാക്കുന്ന സമയത്ത് പെൺകുരുവി മറ്റെവിടെയെങ്കിലും ഒക്കെ ആവും ആൺകുരുവി പോയിട്ട് പെൺകുരുവിയെ എങ്ങനെ ക്ഷണിച്ചിട്ട് പറയും എടേ ഞാനൊരു പുതിയൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടിട്ട് നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ നിനക്ക് ഇടം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹവരെ ഈ തുക്കുരാൻകുരുവി ഇങ്ങനെ പെൺകുരുവിയെ ഇങ്ങനെ ക്ഷണിക്കും പെൺകുരുവി വന്ന് ഈ കൂട് നോക്കുമ്പോ അത് ഇഷ്ടമായി കഴിഞ്ഞാൽ കുരുവി അവിടെ നിൽക്കും ഇഷ്ടമായില്ലെങ്കിൽ ആ കുരുവി ഇറങ്ങിപ്പോവും ി സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ട് തൂക്കനാങ്കുരുവി ആൺകുരുവി ആ കൂട് മാറ്റിയിട്ട് വേറെ കൂട് നിർമ്മിച്ച് ഈ ഈ കിളിക്ക് എന്നാണോ എന്ന് പറഞ്ഞാൽ ഈ കുരുവിക്ക് എന്നാണോ ഇഷ്ടമുള്ളത് അന്ന് അത് ആ കൂട്ടിൽ വരുന്ന സമയം വരെ ആ കിളി ഇങ്ങനെ തൂക്കനാംകുരുവി എന്ന് പറയുന്ന കിളി ഇങ്ങനെ ആൺകുരുവി ഇങ്ങനെ പെൺകുരുവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണതോ സ്നേഹമുള്ളവരെ ഞാൻ ഈ ദിവസങ്ങളിൽ ഇതൊങ്ങനെ വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ അധികം ഇങ്ങനെ സ്നേഹം ഇങ്ങനെ വിഭജിക്കപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുക പലരിലേക്കും പോയി സ്നേഹത്തിന് ശരിക്കുള്ളൊരു അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആൺകുരുവി ആ പെൺകുരുവിയെ മാത്രമാണ് കൂടെ കൂട്ടുന്നത് വേറെ ഒരു മേഖലയിലേക്കും പോണില്ല ആ പെൺകുരുവിക്ക് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കണമെന്ന് പറയുന്ന അവസ്ഥ സ്നേഹിതന് വേണ്ടിയിട്ട് ജീവനം ബലി സ്നേഹങ്ങൾ ഈ ഒരു ഈശോയുടെ തിരുഹൃദയവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്നേഹിതിന് വേണ്ടി ജീവൻ പരിഹരിക്കുന്ന ഒരു സ്നേഹമായിരുന്നു അതെങ്ങനെ കുറെ കാട്ടിക്കൂട്ടലുകളല്ല താൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ആഴമായി സ്നേഹിക്കുന്ന ഒരു അനുഭവം കൊടുക്കാനായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ് ഞാൻ ആരെങ്കിലും ഒക്കെ ഒരാളെങ്കിലും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ ഒരാളെങ്കിലും ഒക്കെ ആരോ ദിവസങ്ങളിൽ കവിത എഴുതിയ പോലെ ഹൈട്രചെമ്പലോടും കയ്യില് പിടിച്ചിരിക്കുന്ന പോലെയാണ് സൗഹൃദവും പ്രണയവും ദാമ്പത്യം ഒക്കെ കൈവിട്ട് കഴിഞ്ഞ അപ്പോ അത് പറന്നുപോയി വേറെ എവിടേക്കൊക്കെയോ പോയി സ്നേഹമുള്ളവര് നമുക്ക് ഈ ഒരു വിശ്വസ്തതയോടു കൂടെ ജീവിക്കാൻ പറ്റുമോ സ്നേഹം വിശ്വസ്ഥതയാണ് വിശ്വസ്തത വിശ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ യീശു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ സ്നേഹം ഇങ്ങനെ അത് വിഭജിക്കപ്പെടാതെ വിശ്വസ്തമായിരിക്കണം എന്നാണ് പറയുന്നത് ശിവയുടെ ഹൃദയത്തിന്റെ പ്രത്യേകത അതല്ലേ ശിവയുടെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചവരൊക്കെ അവനിങ്ങനെ ഇങ്ങനെ അത്രമേല് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു തൂക്കനാൻ കുരുവിനെ ഒക്കെ ഒന്ന് ഓർത്താൻ നല്ലതാണ് ഒരു ഒരു കുരുവിക്ക് വേണ്ടിയിട്ട് ഒരു കിളിക്ക് വേണ്ടിയിട്ട് ആയുസ് മുഴുവൻ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആർക്കു വേണ്ടിയിട്ടാ ആയുസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കണേ ദൈവത്തിന് വേണ്ടി ആയുസ് മാറ്റി വെച്ചിട്ടുണ്ടാ നിന്റെ സുഹൃത്തിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാ ആർക്കും വേണ്ടി മാറ്റി വെക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് സങ്കടങ്ങള് സമീപകാലത്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു പോസ്റ്റും ഒരു വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കണ്ടത് ഓർക്കാം ഒരു മോള് സ്വന്തം ഭർത്താവിനെതിരെ പറയണു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ റിഗ്രെറ്റ് ചെയ്ത് വന്നിട്ട് ഞാനത് മറ്റുള്ളവര് പറഞ്ഞതുകൊണ്ട് പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഈ ഒരു വിശ്വസ്ഥിതിയൊക്കെ ഉള്ളത് സ്നേഹമുള്ളവരെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ അടുത്ത് പോയി പറയണം സോ ഞാൻ നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് എനിക്ക് വിശ്വസ്തത നേടിയെടുക്കാൻ പറ്റണം എന്റെ ജീവിതത്തിലൊരു വിശ്വസ്തയോടുകൂടെ എൻ്റെ ഭാര്യയുടെ അടുത്ത് എൻ്റെ മക്കളുടെ അടുത്ത് എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റണം എന്ന് പറഞ്ഞു തുടങ്ങാം ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിൻ്റെ വിശ്വസ്തത സ്വന്തമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ നാലാം തീയതി ജപം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേ ശുദ്ധതയുടെ വെന്മയിൽ മാലാഘമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേയെ ആരാധിക്കുന്നു ദിവ്യനാഥ എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാഖയ്ക്കടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാക്കുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ ഐ മീൻ സുഗൃതജപം പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയെ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയം വിശുദ്ധ ജീവിതം കഴിക്കുവാൻ സ്ഥിതിജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയം വിശുദ്ധ ജീവിതം കഴിക്കുവാൻ സ്ഥിതിജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ അനുഗ്രഹം നൽകണമേ സൽക്രിയ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ നീക്കാൻ തീരുമാനിക്കുക നമ്മുടെ കീർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ തിരുകൃത്തിൽ നിന്നിഴകുന്ന തിരു രക്തത്താലും തിരിച്ചുരത്താലും ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും Huh? <gasps>